മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കന്നി രാശിക്കാരുടെ വർഷം 2024 സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും കന്നിരാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും. കർക്കടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ 4 ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ 23 ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. സെപ്റ്റംബർ 16 സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ 18 തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. അതുപോലെ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ സെപ്റ്റംബർ 2 കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുകാര്യങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, ജാതകത്തിലെ ഗ്രഹനില, മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1 ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 1 ബുധൻ സെപ്റ്റംബർ 23 വരെ 12 നിൽക്കുന്നത്. 12 ബുധൻ നിൽക്കുന്നത് കാരണം ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ പോലും വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. 23 ശേഷം ബുധൻ ഉച്ചസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5 വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5 ശനിയാണ്. ശനി നിൽക്കുന്നത് 6 6 ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ്. 6 നിൽക്കുന്നത് വിപരീത രാജയോഗം നിർമ്മിക്കാൻ ഇടയാക്കുന്നതായിരിക്കും. വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി 5 ഫലങ്ങൾ നൽകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. 23 വരെ ബുധൻ 12 നിൽക്കുന്നത് ചില സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ ഇടയാക്കുമെങ്കിലും ഇത് വലിയ ഹാനികൾ വരുത്തുന്നതല്ലായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വയുടെ 8 5 പതിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു കർക്കശതയും ക്രോധവും വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും സൗമ്യത പാലിക്കേണ്ടത് ആവശ്യമായിരിക്കും. ഇതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഇനി കന്നി രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7 ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7 ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9 ഏഴാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലെങ്കിലും രാഹു കാരണം നിങ്ങൾ തമ്മിൽ ചില സമയങ്ങളിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. കാരണം ഗുരുവിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ
ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഒൻപതാം ഭാവമാണ് ഭാഗ്യസ്ഥാനം. ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനത്താണ്, അതും കേതുവിനോടൊപ്പം. പതിനെട്ടാം തീയതി വരെ ശുക്രൻ ഇവിടെ തന്നെ നിൽക്കുന്നതും അതിനുശേഷം തൻ്റെ സ്വരാശിയായ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. പതിനെട്ടാം തീയതി വരെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല. പക്ഷേ പതിനെട്ടാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥിതികൾ വളരെയധികം നല്ലതാകുന്നതായിരിക്കും. എന്തെങ്കിലും ശുഭകാര്യങ്ങളും മറ്റും സെപ്റ്റംബർ പതിനെട്ടാം തീയതിക്ക് ശേഷം ചെയ്യുന്നത് ശുഭകരമായിരിക്കും. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവമാണ് കർമ്മസ്ഥാനം. പത്താം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ്. കൂടാതെ പത്താം ഭാവത്തിൽ ചൊവ്വയും നിൽക്കുന്നുണ്ട്. ഈ മാസം ഓഫീസിൽ വളരെ സൂക്ഷിച്ചു വേണം ജോലികൾ ചെയ്യുവാനും എല്ലാവരോടും സംസാരിക്കുവാനും പെരുമാറുവാനും. ഇരുപതാം തീയതി ചൊവ്വയും 23-ാം തീയതി ബുധനും രാശി മാറുമ്പോൾ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങുന്നതായിരിക്കും. അതുവരെ സ്വയം കൺട്രോൾ ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ആരുമായും ഈ സമയത്ത് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എങ്കിലും നിങ്ങളുടെ പ്രയത്നത്തിൽ കുറവുകൾ വരുത്തുവാൻ പാടില്ല. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ശുഭസ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷേ ഏഴിൽ രാഹു നിൽക്കുന്നത് കാരണം ബിസിനസ്സിൽ സ്ഥിതികൾ സാമാന്യമായിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളിലും ഈ സമയത്ത് അല്പം കുറവുകൾ ഉണ്ടാകുന്നതായിരിക്കും. എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഈ സ്ഥിതികളിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് കന്നിരാശിക്കാരുടെ വർഷം 2024 സെപ്റ്റംബർ മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.